ബൈബിൾ മുഖവരയായി രണ്ടാം പാർട്ടിലേക്ക് വരുവാൻ ചാരിസ് പറോസിയിലൂടെ ഇടയാക്കിയ ദൈവത്തിന് മഹത്വം. ഏറ്റവും പുരാതനമായ ഗ്രന്ഥവും ഏറ്റവും പുതുമയുള്ളതും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിനാണ്. സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്ന പുസ്തകമാണ് ബൈബിൾ. മാനവജാതിക്കായി ബൈബിൾ തന്നവൻ സർവശക്തനും സകലവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവപ്രവൃത്തിയുടെയും ശക്തിയുടെയും അമാനുഷികമായ പുസ്തകമാണ് ബൈബിൾ. ദൈവം ആര് എന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നും നമ്മൾ ആര് ആണ് എന്നും നമ്മൾ ആരാകണമെന്നും കാണിച്ചു തരുന്ന പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ തുറന്നു കാണിക്കുകയും സ്നേഹത്തോടെ നമ്മോട് എപ്പോഴും സംസാരിക്കുന്ന പുസ്തകമാണ്. നാം സഞ്ചരിക്കേണ്ട റോഡ് മാപ്പും തീർത്ഥാടകൻ്റെ വടിയും പൈലറ്റിനെ ദിക്കുനോക്കിയും പടയാളിയുടെ വാളും ക്രിസ്ത്യാനിയുടെ പ്രമാണവുമാണ് ബൈബിൾ. 66 ഗ്രന്ഥങ്ങളടങ്ങിയ തിരുവെഴുത്തുകൾ എന്നതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ബൈബിൾ. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥവും സത്യഗ്രന്ഥവുമാണ്. സകല കാര്യങ്ങളുടെയും ആരംഭവും അവസാനവും സംബന്ധിച്ച ദൈവിക വെളിപ്പാടാണ് ബൈബിൾ. ബൈബിൾ സമ്പത്തിൻ്റെ കനിയും ആരോഗ്യത്തിന് ഉറവിടവും സൗഭാഗ്യങ്ങളുടെ ഒരു ലോകവുമാണ്. ദൈവത്തിൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ അവസ്ഥ, രക്ഷാമാർഗം, ഭാവികളുടെ നാശം, വിശ്വാസികളുടെ വീണ്ടെടുപ്പ്, സ്വർഗീയ സന്തോഷം എന്നിവ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും സംസാരിച്ച അരുളപ്പാടാണ് ബൈബിൾ. ദൈവിക അത്ഭുതങ്ങളും ആയിരക്കണക്കിന് സംഭവങ്ങളോട് ചേർത്തിണക്കി ദൈവിക സത്യങ്ങളുടെ ഒരു സമാഹാരമായി നമുക്ക് തരപ്പെട്ടിരിക്കുന്ന ഒരു മഹാസമ്പത്താണ് ബൈബിൾ. മനുഷ്യജീവിതത്തിൽ ബൈബിൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങൾ അവർണീയമാണ്. എബ്രായ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർപിടിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മനുഷ്യഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളിലേക്ക് ഊളിയിട്ട് ആ വ്യക്തിയെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ബൈബിൾ. ബൈബിൾ വിശ്വസിയായ ഒരു സാധു സ്ത്രീയോട് ഒരിക്കൽ ഒരു നിരീശ്വരവാദി ചോദിച്ചു, നിങ്ങൾ എന്താണ് വായിക്കുന്നത്? ദൈവവചനമെന്ന് വിനയത്തോടുകൂടി ആ സ്ത്രീ മറുപടി പറഞ്ഞു. അത് ദൈവവചനമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ? ആ നിരീശ്വരവാദി വെല്ലുവിളിച്ചു. ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, ആകാശത്തിൽ സൂര്യനുണ്ടോ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ? തീർച്ചയായും സൂര്യനുണ്ട് എന്നതിന് കാരണം എന്ന് നിരീശ്വരവാദി വിളിച്ചു വാദിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു. അതേപോലെയാണ് ബൈബിളും. ഈ പുസ്തകം ദൈവത്തിൻ്റെ വചനം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ അന്തരാത്മാവിന് ചൂടും വെളിച്ചവും തരുന്നു എന്നതാണ്. ഇന്ന് ലോകത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ വച്ച് ഏറ്റവും വലിപ്പം കൂടിയ പുസ്തകം, ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ പുസ്തകവും വേദപുസ്തകം തന്നെയാണ്. ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റവും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവഭക്തനായ ആൾക്കാർ ബൈബിളിനെ പൊന്നിനേക്കാളും മാറ്റേറിയ തങ്കത്തെക്കാളും വിലമതിക്കുന്നു. ഗോഡ് ബ്ലസ് യു.